എക്സ്ക്യൂസ് മീ യെസ് സർ ഐ ഹാവ് സം പ്രഷ്യസ് ഡയമണ്ട്സ് വിത്ത് മീ മലയാളിയാണെന്ന് തോന്നുന്നു ഞാനും മലയാളിയാണ് നിങ്ങളുടെ മുതലാളിയും മലയാളിയാണെന്ന് അറിയാം എന്റെ കയ്യിൽ വില കൂടിയ കുറച്ച് ഡയമണ്ട്സ് ഉണ്ട് ഞാനത് വിൽക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രൊപ്രൈറ്റർ മുറിയിലുണ്ട് ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാം സർ വരൂ സർ പ്ലീസ് കം ബാല നാരായണൻ ആരെങ്കിലും വിളി ശരി സർ ഗുഡ് മോർണിംഗ് മിസ്റ്റർ വർഗീസ് ഗുഡ് മോർണിംഗ് എന്നെ എങ്ങനെ അറിയാം ഇവിടെ വരാറുണ്ടോ ഇല്ല പക്ഷേ താങ്കളെ അറിയാത്തവൻ മലയാളിയാണോ കല്ലാട്ടുകുളങ്ങര അന്തോണിച്ചൻ മകൻ വർഗീസ് എന്ന പേരുള്ള രത്ന വ്യാപാരി തന്റെ ബിസിനസിന്റെ പേര് അയൽനാട്ടിൽ ഉറപ്പിച്ചിരിക്കുന്നു എന്റെ അപ്പനെ അറിയോ കല്ലാട്ടുകുളങ്ങരയാണോ വീട് അല്ല മണ്ണാർക്കാട്ടാണ് തൃപ്പങ്ങോട്ട് എന്ന് കേട്ടിട്ടില്ലേ പഴയ നായർ തറവാട് പൂവ് ഞാൻ അവിടുത്തെയാണ് എന്റെ അച്ഛന് രത്നക്കല്ലുകൾ വലിയ പ്രിയമായിരുന്നു വലിയൊരു ശേഖരമുണ്ടായിരുന്നു മരിക്കാറായപ്പോഴേക്കും പലതും കൈമോശം വന്നു ബാക്കി വന്നത് വിൽക്കരുതെന്നും പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു ഇഷ്ടമുണ്ടായിട്ടല്ല പക്ഷെ വിൽക്കേണ്ടതായ ഒരു പരിതസ്ഥിതി വന്നു ചേർന്നു നോക്ക് നാരായണനാരെ ബെൽജിയം കട്ടിങ്ങാണ് JD30 എന്ന് പറയുന്ന അപൂർവ ഇത് ബെൽജിയം കട്ടിങ് ഇതോ ബെൽജിയം കട്ടിങ് കണ്ട് പരിചയമില്ലായിരിക്കും ഇത് തീരെ മാറ്റു കുറവാ ബെൽജിയം ഒന്നും അല്ല ഇത് ആണെന്ന് എനിക്കറിയാലോ പക്ഷെ സാധാരണ ബെൽജിയം അല്ല JD30 എന്ന് പറയുന്ന അപൂർവ ഇനം അങ്ങനെ ഒരു ഇനമുണ്ടോ അതാ നിങ്ങൾക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞത് ഒരെണ്ണത്തിന് 500 രൂപ വെച്ച് 5 എണ്ണത്തിന് 2500 രൂപ കൊടുക്കാം യു നോ നത്തിങ് അബൌട്ട് ഡയമണ്ട്സ് 1 to 500 രൂപ പോലും മിസ്റ്റർ 1 to 70,000 വെച്ച് 5 to 350,000 പറഞ്ഞിട്ട് ഞാനിത് വിറ്റില്ല ബിക്കോസ് ഐ നോ വാട്ട് ഈസ് JD30 JD30 പറ്റി അറിയാത്തവനെ ഇതുപോലുള്ള കടകൾ ഇരുത്താൻ പാടില്ല സാർ ഗുഡ് ബൈ അല്ല സാറേ നോ ഇയാളിന്റെ രക്തങ്ങളെ അപമാനിച്ചു എന്നെ അപമാനിച്ചു ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല മുതലാളി JD30 നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് വെച്ച് അങ്ങനെ ദിനം ഉണ്ടായി കൂടുന്നുണ്ടോ സ്റ്റാ പ്ലേസ് ഡയമണ്ട് സെക്ഷൻ പ്ലീസ് അതാ അവിടെയാണ് താങ്ക് യു വാട്ട് കാൻ ഐ ഡു ഫോർ യു സർ ഓ മൈ ഗാഡ് ഇംഗ്ലീഷ് കേട്ട് മടുത്തിട്ടാ മലയാളിയുടെ കടയിൽ കയറി വന്നത് ഇവിടെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം എന്താ സോറി സർ ആണ്ടേ വീണ്ടും ഇംഗ്ലീഷ് സോറി സർ ആണ്ടത് പിന്നെ ഇംഗ്ലീഷ് എന്റെ പൊന്ന് സഹോദരൻ ഞാൻ പത്തനാപുരംകാരനാണ് അമേരിക്കക്കാരനല്ല അടുത്ത ആഴ്ച എന്റെ പെങ്ങളുടെ വിവാഹമാണ് വില കൂടിയതും ഭംഗിയുള്ളതുമായ വളകൾ മാലകൾ കമ്മലുകൾ തുടങ്ങിയവയൊക്കെ വടിവിഴിഞ്ഞ പോലെ നോക്കിക്കാതെ എടുത്ത് ഇങ്ങനെ നിരത്തിയാട്ടെ ഇപ്പൊ എടുക്കാം സർ നോക്കിയേട്ടെ സർ കല്ലുകളൊന്നും കൊള്ളുകയില്ല എനിക്കേ വില കൂടിയ കല്ലുകളുണ്ടല്ലോ കല്ല് അത് പതിപ്പിച്ച ആഭരണങ്ങളാണ് വേണ്ടത് ഇത് വിലയുള്ളതാണ് സർ എന്ന് വെച്ചാൽ എന്ത് വില വരും അതൊന്നിന് 10,000 to 15,000 മിസ്റ്റർ ഈ വിലയുള്ള കല്ലുകളാണ് എന്റെ പശുക്കളുടെ കഴുത്തിൽ ഞാൻ കെട്ടിക്കൊടുക്കുന്നത് മണിയായിട്ട് കിളുങ്ങാൻ 10,000 to 15,000 എന്റെ സുഹൃത്തെ ഞാൻ ഉദ്ദേശിച്ചത് 1.5 lakh rupees വിലയുള്ള രത്നങ്ങളാണ് ബെൽജിയം കട്ടിങ് ഉണ്ടോ JD30 ഉണ്ടോ അത് ഇല്ല അല്ലേ നിങ്ങളുടെ മുതലാളി എങ്കിൽ വിളിക്കും അല്ലെങ്കിൽ വേണ്ട ഞാൻ കൂട്ടി പറഞ്ഞോളാം വെറുതെ ജുവലറി ഷോപ്പ് എന്ന് പറഞ്ഞ ആളെ വടിയാക്കരുത് കഷ്ടം JD30 ഇല്ല അത്രേ എവിടെ നിങ്ങളുടെ മുതലാളി അകത്തുണ്ട് ഓ ഇത്ര പെട്ടെന്നകത്തായോ ക്ഷമിക്കണം സാർ എന്ത് ചെയ്യാൻ വിവരദോഷികളായ ജോലിക്കാരാണ് ഒരു സ്ഥാപനത്തിന്റെ ശാപം ഇയാൾക്ക് അറിഞ്ഞുകൂടാ JD30 പറ്റി കേട്ടിട്ടേ ഇല്ല പോലും സാരമില്ല വിവരക്കേട് ഒരു കുറ്റമല്ല എനിക്ക് എന്തായാലും ബെൽജിയം കട്ടിങ് JD30 കിട്ടിയേ പറ്റൂ ഞാൻ ഒരു കല്ലിന് 1 lakh rupees വരെ തരാം ബെൽജിയത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് തന്നാലും കൊള്ളാം 5 or 10 ഡയമണ്ട്സ് വേണേ ഞാൻ എടുക്കാം അഡ്വാൻസ് ഒരാഴ്ചക്കകം എനിക്ക് സാധനം കിട്ടണം
അഡ്വാൻസ് വാങ്ങിയിട്ട് എന്ത് കാര്യം? കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളഞ്ഞില്ലേ? ഭാഗ്യമോ തട്ടിക്കളഞ്ഞോ? അല്ല, ഒരാഴ്ചക്കകം ജെ ഡി തേട്ടി സംഘടിപ്പിക്കാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല സാർ. ശ്രമിച്ചു നോക്കൂ, ഞാൻ എന്റെ കാർഡ് തരാം, കിട്ടുമ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കൂ. അമുറാബി ഇറങ്ങി പോകളവാ. ഡയമണ്ട്സിന്റെ മാസ്റ്റർ ആണത്രേ. 70,000 അയാള് തന്നേനെ, 100,000 ഇയാൾക്ക് വിറ്റിരുന്നേലേ, 5 കല്ലിന് 1.5 ലക്ഷം രൂപ ഒറ്റയടിക്ക് ഇങ്ങ് പോന്നേനെ. ദ്രോഹി, പോണോ എന്റെ മുമ്പിൽ നിന്ന്? മേ കമിൻ സർ? യെസ് കമിൻ. എക്സ്ക്യൂസ് മീ. യെസ് പ്ലീസ് കമിൻ. സോറി, ഞാൻ എന്റെ കണ്ണൻ എടുക്കാൻ മറന്നു. സാർ ഒരു മിനിറ്റ്. നോ, ഞാൻ ഇപ്പൊ തന്നെ. ഡയമണ്ട്സ്? നോ ഡയമണ്ട്സ്, ഞാനത് നിങ്ങൾക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സാർ നല്ല വില തരാം. ഇല്ല മിസ്റ്റർ, വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? സാർ പ്ലീസ് സാർ, ഒന്ന് നിൽക്കണേ സാർ പ്ലീസ്. സാർ നോ നോ, നാരായണൻ നായർ ഒരു കഴുതയാ. അതെ അതെ, അയാൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം സാർ. 50,000 തരാം സാർ. നടപ്പില്ല. 60? സാധ്യല്ല. 70? 75 ആലോചിക്കാം. അതിച്ചിരി എങ്കിലാളെ വിട്. ഏറ്റു ഏറ്റു. ഇനിയെങ്കിലും വിവരമുള്ളവരെ ജോലിക്ക് നിർത്താൻ ശ്രമിക്കണം. എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. ഇനിയും ബെൽജിയം കട്ടിംഗ് ജെ ഡി 30 കയ്യിൽ വരുമ്പോൾ ഞാൻ ഓർമ്മിക്കാം. അന്തോണിച്ചൻ മകൻ വർക്കീസ്. താങ്ക് യു. ആ, ഇതിനിടയിലെ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. എന്നിട്ടും നമ്മൾ കച്ചവടത്തിൽ ഏർപ്പെട്ടില്ലേ? അപ്പൊ പേരിലല്ല, പ്രവൃത്തിയിലാണ് കാര്യം. നമ്മൾ ഇനിയും കാണാം. എടോ, തന്നെ പോലല്ല. ഞാൻ ആ പൂഞ്ഞിത്തറ കപ്പലിൽ കത്തിക്കാൻ ആഴ്ചക്കാഴ്ചക്ക് മെഴുകുതിരി പാഴ്സൽ അയക്കുന്നത് ചുമ്മാതല്ല. കർത്താവ് എന്നെ കൈവിടുകയല്ല. ആ കർത്താവെ വിളിക്കൂ. കർത്താവോ? കർത്താവല്ല, കർത്താ. ആ കർത്താ 483-7383. ഹലോ, 483-7383 അല്ലേ? മിസ്റ്റർ കർത്തായിക്ക് ഒന്ന് കൊടുക്കൂ. അതെ, കർത്താ. 483-7383 തന്നെ അല്ലേ? മിസ്റ്റർ കർത്തായുടെ വീടല്ലേ? മുതലാളി, കർത്തായുടെ നമ്പർ അല്ലെന്ന്. എന്ത്? കർത്തായുടെ നമ്പർ അല്ലെന്നോ? ഹലോ ഹലോ, 483-7383 അല്ലേ? മിസ്റ്റർ കർത്തായ്ക്ക് ഇത് കൊടുക്കൂ. ചതിച്ചോ കർത്താവേ? ആര് പറഞ്ഞടോ ഇന്ത്യയിൽ സോഷ്യലിസം വരത്തില്ലെന്ന്? സ്ഥിതി സമത്വമാണല്ലോ സോഷ്യലിസം. ഇതുപോലെ സമാസമം പങ്കുവെക്കാൻ എല്ലാവരും തയ്യാറാവണം. അപ്പൊ സോഷ്യലിസവും വരും, കമ്മ്യൂണിസവും വരും, പരസ്പരമുള്ള സ്നേഹം വളരും. വ്യക്തി നന്നായാൽ സമൂഹം നന്നാവും, സമൂഹം നന്നായാൽ രാജ്യം നന്നാവും. പിന്നെ നമ്മൾ എന്നും ഇങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കണം. എന്റെ ബുദ്ധി, നിന്റെ ധൈര്യം. മദുരാശി മാത്രമല്ല, ഡൽഹി, കൽക്കട്ട, ബോംബെ എന്നീ പട്ടണങ്ങളെല്ലാം നമ്മൾ പിടിച്ചടക്കുവടാ. അനോട്ടൊക്കെ എടുത്തു. നീ എന്നെ ഒരിക്കലും വിട്ടുപിരിഞ്ഞു പോയില്ലല്ലോ. അതെന്താ ആദ്യമായിട്ട് അങ്ങനെ ഒരു ചോദ്യം? ഇല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. നമുക്കിന്നൊരു കലക്ക് കിടക്കണോടാ. വേഷം മാറി നീ വേഗം റെഡിയാക. ഉച്ചയൂണുന്ന ഏതെങ്കിലും 5-സ്റ്റാർ ഹോട്ടലിലാക്കാം. ഓ വിഗ് വിഗ്. മുഞ്ഞുനയുന്നതേ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ.